അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബിറ്റ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് ഗ്രില്ലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഫിഷ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ഇതേപോലെ വരഞ്ഞു കൊടുക്കണം. നല്ല ആയത്തിലായി വരഞ്ഞു കൊടുക്കണം. ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മാത്രമേ ഉള്ളിലൊക്കെ നല്ലോണം മസാല പിടിച്ച് വരുള്ളൂ. ഇനി ഇതിലേക്കായുള്ള മസാല റെഡിയാക്കിയെടുക്കണം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉള്ളി, ഒരു വലിയ തക്കാളി, അഞ്ചാറ് പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. തക്കാളി, വലിയ ഉള്ളി, പച്ചമുളക്, ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. ജിഞ്ചർ പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ലെമൺ സ്ക്വീസ് ചെയ്തത് കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി അടിച്ചെടുക്കണം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒരു ബൗളിലേക്ക് മാറ്റണം. ഇത് ഫിഷെല്ലാം ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. ഇത് കുറച്ച് സ്പൈസി ആകുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നേരത്തെ മിക്സി മാവിൽ ഉപ്പ് ചേർത്തില്ലായിരുന്നു, അപ്പോൾ ഈ സമയത്ത് ഇതിൽ ഉപ്പ് ചേർക്കാം. ഇനി ഓരോ ഫിഷായി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഉള്ളിലുള്ള മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കണം. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. ഇങ്ങനെ ഓരോ ഫിഷായി മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാക്സിമം 2 hours എങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ സ്പൈസി ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ട് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർക്കോള് കത്തിച്ച് ഈ ഫിഷ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കണം. എന്നോട് മറന്നു പോയതാണ് പറയാൻ. അപ്പോൾ ഈ ഫിഷ് ഇട്ട് കൊടുക്കുന്ന വെച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇതിന് ഓയില് സ്പ്രെഡ് ചെയ്യണം. ഇത് ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ലെമൺ സ്ക്വീസ് ചെയ്തത് കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പം നല്ല സ്മോക്കി ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് ഗ്രില്ല് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു ടേസ്റ്റാണിത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.